പ്രകാരം കളിക്കും. ജയശ്രീ വേണ്ട, അതെല്ലാവരും വിളിക്കണ പേരാ. ജയേ ഛേ ശരിയാവില്ല. ആ ശ്രീക്കുട്ടി, ഇന്നു മുതൽ നമ്മുടെ ജീവിതയുദ്ധം ആരംഭിക്കുകയാണ്. വേണ്ട, അത് കുഴപ്പമാവും. നമ്മുടെ ജീവിത നൗക യാത്ര ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് മനസ്സ് തുറന്ന് നമുക്കെല്ലാം സംസാരിക്കാം. അത് വേണോ? അന്നെന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ കണ്ട മുഖമല്ലല്ലോ ഇത്. അത് ഞാൻ വെറുതെ ധൈര്യം അഭിനയിച്ചതല്ലേ. എന്തിന്? അല്ലായിരുന്നെങ്കിൽ എനിക്ക് ചേട്ടന് കിട്ടില്ലായിരുന്നു. അതെന്താ? കണ്ടില്ലേ ഏട്ടന്മാരുടെ കാര്യം, എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക്, എന്നിട്ട് കിട്ടിയതോ? ധൈര്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും വല്ല അലക്കുകാരനോ ഓട്ടോറിക്ഷക്കാരനോ തല നീട്ടേണ്ടി വന്നേനെ. ചേട്ടാ എന്താ? ഒന്നുമില്ല, ഉപ്പ മാറി, പാല് ശ്രീക്കുട്ടിക്ക് തരാതെ കുടിച്ചോണ്ടായിരിക്കും. ഉടുരാജമുഖി മൃഗരാജകടി ഗജരാജ വിരാജിത മന്ദഗതി എന്നാണല്ലോ. കിട്ടി, ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസൽ സദ്യ ഉണ്ട്, എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. ജയലക്ഷ്മി, നിനക്കറിയാമോ ഞാൻ എന്താണ് കല്യാണം കഴിക്കാൻ ഇത്രയും താമസിച്ചതെന്ന്? ഇല്ല ഇല്ല, എന്നാ പറ്റിയ പെണ്ണിനെ കിട്ടാത്തോണ്ട് തന്നെ. ഒരുപാട് അന്നത്തിനെ കണ്ടു. അമര പയർ പോലുള്ള പുരികം, ഉണക്ക മുരിങ്ങിക്ക പോലുള്ള തലമുടി, കത്തിരിക്ക മൂക്ക്, മൊത്തങ്ങ മോഹം, മലയാളത്തിൽ ലേശമില്ല. പക്ഷേ ലക്ഷ്മി അങ്ങനല്ല, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടതും. ഞാൻ ഇത്രയും പോയിട്ടിട്ടും നീ എന്താണ് മിണ്ടാത്തേ? ചേട്ടൻ സംസാരിക്കല്ലേ. ഫലിതം ആ ഒരു ചോദ്യം, ഈ ആദ്യ രാത്രിയെ കുറിച്ച് എന്താണ് ലക്ഷ്മിയുടെ അഭിപ്രായം? അതിപ്പോ ആദ്യ രാത്രി എന്താന്നറിയാതെ എങ്ങനാ അഭിപ്രായം പറയാ? രസികത്തി കൊള്ളാം. എന്നാൽ എനിക്ക് ഈ ആദ്യ രാത്രി എന്ന രീതിയോട് തീരെ യോജിപ്പില്ല. വെപ്രാളം കൊണ്ട് പലപ്പോഴും പലരുടെയും ആദ്യ രാത്രി അവസാനത്തെ രാത്രി ആയി പോകാറുണ്ട്. എനിക്കൊരുമ്മായിരുന്നു. പാല്? ഓ പറഞ്ഞതല്ല, അങ്ങനൊരു ചടങ്ങുണ്ടല്ലോ. എന്നാ പാല് കഴിഞ്ഞിട്ടാണാവും പാൽപ്പായസം. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണെ നിൻ ചുണ്ടി, തേനൊലിയോ തേങ്ങയോ, തേനൊലിയോ തേങ്ങയോ. അയ്യോ താരംപൂ മണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുത്തി ഉറക്കല്ലേ സുപ്രഭാതം. സുപ്രഭാതം ഇന്ന് തന്റെ ഒടുക്കത്തെ രാത്രിയാണോ കർമ്മാ? മധുവിതുരാവുകളെ, മനസ്സിലെ മോഹങ്ങളെ, കയ്യിലെ പാൽ ഗ്ലാസ്. ഇതിന്റെ അവസാനം തരില്ല. പ്രഭ എന്തെങ്കിലും പറഞ്ഞോ? അയ്യോ അല്ല, പാലെന്ന് പറയായിരുന്നു. പാലല്ലാതെ വേറൊന്നുമില്ലേ? അതെ, ഈ പാലില് ചേട്ടന് വേണ്ടുന്ന എല്ലാം ഇട്ടിരിപ്പിക്കരുത്, ചിരിപ്പിക്കരുത്, ചിരിപ്പിക്കരുത്. ഇങ്ങനെയുള്ള സമയത്ത് സൂക്ഷിച്ച് ചിരിപ്പിച്ചില്ലെങ്കില് ഞരമ്പ് കയറി പിടിക്കും. ഞരമ്പ് കയറി പിടിച്ച പിന്നെ കാര്യങ്ങളൊക്കെ കുഴയും. അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ കുഴയും. അങ്ങോട്ടിരുന്നാട്ടെ. ഈ പാല് കുടിച്ചാട്ടെ. ആദ്യം ജയപ്രഭ കുടിക്ക്. ആദ്യം സ്ത്രീകൾ ആദ്യം അല്ലേ മഹാകവി ശിവാജി ഗണേശൻ പറഞ്ഞിരിക്കുന്നത്? ശിവാജി ഗണേശൻ എന്നൊക്കെ പറയാവുന്ന ചേട്ടൻ പ്രശ്നമാക്കണ്ട, പാല് കുടിച്ചാ. എന്നാ ജയപ്രഭേ നിന്റെ പങ്ക്? വെള്ളം ചേർക്കാതെ ഒറ്റവലിക്ക് കുടിച്ചോ.
ഒറ്റയ്ക്കും കുടിക്കണ്ട മതി. അയ്യടാ ഇയാടെ എച്ചിൽ കുടിക്കാനേ വേറെ വല്ല പെണ്ണുങ്ങളെ നടക്കണം. എന്റെ എച്ചിൽ കുടിക്കാൻ ജയപ്രഭ അല്ലാതെ പിന്നെ മനുഷ്യക്ക് ഒരാളെ കൊണ്ടുവരാൻ പറ്റോ? കാല കരിക്കട്ട കുടിക്കുന്ന താനും വെള്ള കത്തി കുടിക്കുന്ന ഞാൻ എങ്ങനെ വരും? കല്യാൺജി അലഞ്ചി പോലെ ലക്ഷ്മിക്കാന്ത് പേരല്ലാരി പോലെ പേരാണല്ലേ ചേർക്കണം. മേത്തോട്ട ഒറ്റ ചവിട്ട ആ പറഞ്ഞേക്കാം. ഒരു മേത്ത് തൊടാതെ എങ്ങനെയുടെ ഈ ഫസ്റ്റ് നൈറ്റ്? ഫസ്റ്റ് നൈറ്റോ? ഇത് തന്റെ ലാസ്റ്റ് നൈറ്റ് ആണോ? ലാസ്റ്റ് നൈറ്റ് ആ താൻ പാല് കുടിക്കില്ലേ അത് ഉണ്ടോ? തന്റെ ലാസ്റ്റ് നൈറ്റിന് മരുന്ന് അങ്ങോട്ട്. ഞാൻ അർജുനൻ പിള്ളിയുടെ മകൻ ജയപ്രഭയാണെങ്കിൽ താനും ഞാൻ ഈ ജന്മത്തൊന്നാവില്ല. ഗുഡ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് കൂടെ തോന്ന. പത്ത് കൊല്ലം ഉണ്ടോ ബോസെ? വേനക്കാര് കത്തയക്കാൻ. രാമകുടിച്ചേട്ടാ ഒരു കത്തുണ്ട്. രാമവർമ്മന് വിളടാ. എന്നാ രാമവർമ്മ ചേട്ടാ ഒരു കത്തുണ്ട് വീട്ടിൽ കൊണ്ടേ കൊടുക്കടാ. മുടി മുടിക്കുമ്പോഴാണ് കത്ത് തരണേ. ഇത് രജിസ്റ്റേർഡാ. രേഷയുടോ? എനിക്കിപ്പോ തരാ രേഷയുടെ അയക്കാൻ. എന്നാ മകളുടെ രേഷ്മാരേത് കഴിഞ്ഞാണ്. കൊട്ടാരത്തിന്ന ഉദയപുരം കൊട്ടാരത്തിൽ നിന്ന്. ഏ കൊട്ടാരത്തിൽ നിന്നോ? ഈശ്വര ഞാൻ എന്താ സ്വപ്നം കാണുകയാണോ? ചേട്ടാ ഇതിലൊന്ന് ഒപ്പിട്ടെ, എന്നിട്ട് സ്വപ്നം കാണാം. പൊട്ടിച്ചു വായിക്കാം. ഇപ്പൊ വേണ്ട, ഞങ്ങൾ രാജവംശത്തിൽപ്പെട്ടവരാണെന്ന് എത്ര വട്ടം പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരുത്തനുണ്ട് അപ്പു, അവൻ തന്നെ പൊട്ടിച്ചു വായിക്കട്ടെ. എന്താ അപ്പു എന്താ വിശേഷം? ഉദയപുരം കൊട്ടാരത്തിൽ നിന്ന് പാലസ് സെക്രട്ടറി നാളെ ഇങ്ങോട്ട് വരുന്നു. ഈശ്വര എന്തിനാണാവോ പുറപ്പാട്? പണ്ടിവിടത്തെ മുത്തശ്ശിയെ രാജാവ് കണ്ട് മോഹിച്ച് സംബന്ധം ചെയ്തതല്ലേ? അതെ. ആ വകയിൽ ഏക്കർ കണക്കിന് ഭൂമി കരവൊഴിവാക്കി തന്നിട്ടില്ലേ? അതെ അതെ. അതൊക്കെ വിറ്റും കളഞ്ഞു കളഞ്ഞു. ഒരു പക്ഷേ അതൊക്കെ പാട്ടത്തിന് തന്നാവും. ഇപ്പൊ അത് തിരിച്ചെടുക്കാനോ ജപ്തി ചെയ്യാനോ ആയിരിക്കും സെക്രട്ടറിയുടെ ഈ വരവ്. എന്റെ ഈശ്വര അല്ല രാമകുട്ടിയേട്ടാ, ഓർമ്മയെന്നുള്ളടാ. അല്ല ഓർമ്മച്ചേട്ടാ, ഈ ജപ്തി ചെയ്യാൻ പോണ വീടുന്നതിന് എങ്ങനെ അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കണത്? എടാ അയൽ രാജാക്കന്മാര് യുദ്ധത്തിന് വരികയാണെങ്കിൽ പോലും ഞങ്ങള് രാജാക്കന്മാര് ചില അന്തസ് കാണിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനും രാജവംശത്തിൽ പെട്ടതാ. അതെങ്ങനെ? എന്റെ അമ്മ കൊട്ടാരത്തിലടിച്ച് ചെളിക്കാരിയായിരുന്നു. കണ്ട മൊശകോടന്മാരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആട്ടെ നീ എന്തിനാ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണത്? ഞാൻ ഈ വീട്ടിൽ നിന്ന് അവസാനമായ ഒരു ചായ കുടിക്കാൻ വന്നതാ. ജപ്തി ചെയ്യാൻ പോവല്ലേ? അതാരാണോ ഈ നേരത്ത്? ആ പണിയിറങ്ങട്ടെ പണിയിറങ്ങട്ടെ. ആരാണാവോ? ഞാൻ ഉദയപുരം കൊട്ടാരത്തിൽ നിന്ന് വരുന്നു. കൃഷ്ണമൂർത്തി, പാലസ് സെക്രട്ടറി. കൊട്ടാരത്തിന്നോ? അതെ, കത്തയച്ചിരുന്നല്ലോ. കിട്ടി. പക്ഷേ ഞാൻ കരുതിയത് കൊട്ടാരത്തിന്നാവുമ്പോ കുതിരപ്പുറത്ത് തലപ്പാവും വെച്ചായിരിക്കും വരികയെന്നായിരുന്നു. രാമവർമ്മ? ഞാൻ തന്നെയാ, ഞാൻ തന്നെയാ. ആ എനിക്ക് മിസ്റ്റർ രാമവർമ്മയോട് മാത്രമായി ചിലത് സംസാരിക്കാനുണ്ട്. നമുക്ക് അകത്തേക്കിരിക്കുമെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാം. അവിടെ നിറയെ ആൾക്കാര്. ഓ നേരത്തെത്തിയല്ലോ. നിന്റെ അച്ഛനും ഇതുപോലെ തന്നെയാ. ഏത് കാര്യത്തിന് വളരെ നേരത്തെ എത്തിക്കണ്ട. ഒറ്റ നോട്ടം പറഞ്ഞ് എനിക്ക് ആളെ മനസ്സിലാക്കാൻ. ജനാർദ്ദന്റെ പോലല്ലേ? ജനാർദ്ദനന്റെ മകനല്ല, ജനാർദ്ദനൻ തന്നെ. മുടി ഒന്ന് ഡൈ ചെയ്തേ ഉള്ളൂ. വലിയ മാമേ. എടാ ബാല, നീ അങ്ങ് വളർന്നു പോയല്ലോ. കല്യാണപ്രായം എന്ന് അച്ഛനമ്മയോട് പറയണ്ടായി. അപ്പൊ തന്നെ ഞാൻ ജാതക എടുത്തുകൊണ്ട് പോകുന്നു. എങ്കിൽ പിന്നെ പെണ്ണിനെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? കല്യാണം ഇവിടെ വെച്ച് ഇപ്പൊ തന്നെ നടത്താമായിരുന്നല്ലോ. പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇവിടെ അവകാശമാകാൻ പോകുന്ന പെണ്ണിന് ഇവനല്ലേ ഏറ്റവും യോജിക്കുക. ആ എനിക്ക് ആ കുട്ടിയെ കാണുന്ന എടുക്കായി. അച്ഛ അമ്മ വരി നോക്ക, കുട്ടിയെ കണ്ടു. പിന്നെ കുട്ടി ഇപ്പൊ തന്നെ ജില്ലാ സമ്മേളനം നടത്താനുള്ള ആളുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന് ആളുകൾ വരുന്ന പോലെ പിന്നെയും പിന്നെയും വന്നോണ്ടിരിക്ക. അതിനിടെ ചെന്ന് മായനെ തട്ടിക്കൊണ്ടു വരാന്ന് പറഞ്ഞ ജന്മത്തിൽ നടക്കുന്നു എന്നല്ലോ. കരുനാവ് പറച്ചൊന്നും പറയാതറ. ഇനി ഇവിടെ നിന്ന് എന്റെ നാക്ക് ഉണങ്ങി കരിഞ്ഞ് ശരിക്ക് കരിനാക്കാവും. ഒരു ചായ കുടിച്ചിട്ട് വരടാ, എന്നിട്ട് മായ നോക്കാം. എന്താ പരമേശ്വരെ, കൊട്ടാരത്തിനൊന്നും കിട്ടണ്ടായോ? ഏയ് കൊട്ടാരത്തിൽ നിന്ന് എന്തൊക്കെ കിട്ടിയാലും ശരിയാ, കേശവുള്ളച്ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു ചായ ചെന്നെങ്കിലേ എനിക്ക് വയറ്റിന്ന് പോകും. എവിടെ വരെ ആയി കൊട്ടാരത്തിൽ ഒരുക്കങ്ങള്? ഗംഭീരായിട്ട് നടക്കുന്നുണ്ട്. പടിയേറ്റിന്റെ ദിവസം ഇങ്ങ് എത്തിയാ മതിയായിരുന്നു. ആ ചടങ്ങുകളൊക്കെ കാണാൻ കണ്ണം കൊതിക്കുക. ഇത്
മൂന്ന് ചായ രണ്ടെണ്ണം ഇരിക്ക. ചേട്ടൻ കൊട്ടാരത്തിലെ തോന്നുന്നു. അതെ, അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. നമസ്കാരം. ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടല്ലോ, ഇത്രയും ആളുകൾ ഇന്നും ഉണ്ടാവോ? ഏയ്, അവരൊക്കെ പടിയേറ്റ് പ്രമാണിച്ച് വന്നവരാ, എല്ലാം ബന്ധുക്കളാ. പടിയേറ്റാ അതെന്തിട്ടാ? പേര് കേട്ട വിവരദോക്ഷികളാണെന്ന് തോന്നുന്നു. കൊട്ടാരത്തിൽ അനന്തരാവകാശിയ ഒരു പെണ്ണിനെ ദത്തെടുക്കാൻ പോവാ. ആ ചടങ്ങിനെ പടിയേറ്റം എന്നാ ഇവിടെ പറയണേ. നമ്മളെ പോലല്ലോ, അവര് രാജാക്കന്മാരല്ലേ, അതുകൊണ്ട് എല്ലാത്തിനും പ്രത്യേകം പേരുകളുണ്ട്. കല്യാണത്തിന് പള്ളിക്കെട്ടെന്നാ പറയണേ, അതുപോലെ കിടപ്പറക്കി പള്ളിയേറ, ഉറങ്ങുന്നതിന് പള്ളിയുറക്കം, അപ്പൊ ഈ കൂർക്കം വലിക്കുന്നത് പള്ളിക്കൂർക്കം. വിടുവായത്തം വേണ്ട. രാജ്യവും അധികാരവും പോയെങ്കിലും രാജാവ് രാജാവ് തന്നെയാ. കളിച്ച ശരിക്കും കളി പഠിപ്പിക്കും. അവര് തമാശ പറഞ്ഞല്ലേ ഏട്ടാ. ഈ ബന്ധുക്കളൊക്കെ രാത്രിയാവുമ്പോ പോവോ? ആ, അവര് പടിയേറ്റ് കഴിഞ്ഞിട്ടേ പോകും. അതിന്റെ പട്ടുകെട്ടി ആള് വന്നാലും കൊട്ടാരത്തിന് സ്ഥലം ബാക്കി ഉണ്ടാവും. അപ്പൊ രാത്രി രക്ഷയില്ല. ഏയ്, നിറയെ ആളുകൾ ഉള്ളതുകൊണ്ട് അവിടെ ഭയങ്കര രസമായിരിക്കുന്നു പറയായിരുന്നു. പിന്നെ കൊട്ടാരത്തിൽ ഇപ്പൊ ബഹുരസാ. ബോംബെയിലും ഡൽഹിയിലും കാനഡയിലും ഒക്കെ താമസിക്കുന്നവരാ എല്ലാം. 10-20 കൊല്ലം എത്ര എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയിട്ട് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുക പോലും ഇല്ല. എന്തൊക്കെ ആയാലും ഇതൊരു വലിയ സംഭവം തന്നെ. എവിടെയോ കിടന്നേച്ചൊരു പെണ്ണ് രാജകുമാരിയാവാൻ പോവല്ലേ? അതെ, ഇങ്ങനെ ഒന്നില്ലെങ്കിലേ ആ പെണ്ണ് ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ ഏതെങ്കിലും ഒരു നത്തോലിയും കെട്ടി ജീവിക്കേണ്ടതല്ലേ. നത്തോലി നിന്റെ അച്ഛൻ? എന്താ നത്തോലി നിന്റെ തന്ത? എനിച്ച് പറ. ആഹാ, അത്രയ്ക്കായോ? നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. എടവന്റെ കാശൊന്നില്ല. ഏയ്, അവൻ കുടിച്ച ചായ എന്റെ വകയാ ചേട്ടാ. അതിനകത്ത് വെച്ചങ്ങനെ പിടിക്കപ്പെട്ട അവരെല്ലാരും കൂടി തല്ലി കൊല്ലും. കൊല്ലണെങ്കിൽ കൊല്ലട്ടെ, എനിക്ക് പേടി അറിയുന്ന പൊക്കി. എന്തായാലും അവളെ കൊണ്ട് ഞാൻ ഇവിടുന്ന് മടങ്ങും. എല്ലാവരും ഉറങ്ങുമെന്ന് എനിക്കറിയില്ല, പക്ഷെ തോക്ക് പിടിച്ചിരിക്കുന്ന ആണ് നല്ല ഉറക്ക. ഇതാരി പച്ച പാതിരക്കിരുന്ന് ചണ്ട ഓടണത്? ആശം, ഇതിപ്പോ എല്ലാരും ഉണരൂല്ലോ. ഇതിലെ പോവാ.